ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ സംഭവ വികാസങ്ങളെ ഇംഗ്ലീഷ് എസിൽ തുടങ്ങുന്ന നാല് വാക്കുകൊണ്ട് ക്രോഡീകരിക്കാം. സിൻ, സ്ലേവറി, സപ്ലിക്കേഷൻ, സൽവേഷൻ, അതായത് പാപം, അതിനടുത്ത ശിക്ഷ, അതിനെ പ്രതി ഞെരുക്കപ്പെടുമ്പോഴുള്ള നിലവിളി, ദൈവം നിലവിളി കേട്ട് രക്ഷകരെ അയക്കുന്ന സംഭവങ്ങൾ. ചിലപ്പോൾ തോന്നും ദൈവജനം പാഠം പഠിക്കാതെ ഈ ചുട്ടികളി വീണ്ടും വീണ്ടും തുടരുകയാണ്. അവിശ്വസ്തതയുടെയും ഉടമ്പടി ലംഘനത്തിന്റെയും നിലയ്ക്കാത്ത ചക്രങ്ങൾ. ദൈവത്തിന്റെ സ്ഥായിയായ കരുണ അഥവാ ഹെസദിൽ പങ്കുചേരുന്നവനാണ് ഹസീദ് അഥവാ വിശുദ്ധൻ. ഉടമ്പടി ഏകപക്ഷീയമല്ല, ദൈവത്തിനും മനുഷ്യനും അതിൽ ചുമതലകളുണ്ട്. ഇസ്രായേലിയരുടെ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന വാഗ്ദത്ത പേടകം ഇന്ന് ഫിലിസ്തീർ കൈയടക്കുന്നു. ഒന്ന് സാമുവലിന്റെ പുസ്തകം ആദ്യഭാഗം അത് വിവരിക്കുന്നുണ്ട്. തുടർന്ന് രസകരമായ സംഭവങ്ങളാണ്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിൽ ഈ മഹാസാന്നിധ്യത്തെ ഇസ്രായേലിയർ തട്ടിക്കളിക്കുന്നത് കാണുമ്പോൾ നമ്മുടെയും പല നിലപാടുകൾ ഓർമ്മ വരുന്നു. സഹോദരനെതിരായ യുദ്ധത്തിൽ ഉയർത്തിപ്പാറിക്കുന്ന ഭീഷണിയുടെ കൊടിയടയാളമല്ല ദൈവവും അവിടുത്തെ വാഗ്ദത്ത പേടകവും. വിശ്വസ്തതയുടെ നിയമത്തിന്റെ ഓർമ്മകൾ മായാതെ നിലനിൽക്കാനാണ് വാഗ്ദത്ത പേടകം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹം പുലരാത്തെടുത്ത്, രക്തം ചൊരിയുന്നിടത്ത്, തന്റെ നാമം മറക്കപ്പെടുന്നിടത്ത് ദൈവത്തിന് വാഴാനാകില്ല. അപഹരിക്കപ്പെടുന്ന ദൈവം.